ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഇരുമ്പുംപുളി നിറയെ ഉണ്ടായി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ പഴയതുപോലെ ഇപ്പോഴും സാധനങ്ങൾ വാങ്ങാനായിട്ടൊന്നും നമ്മൾ പുറത്തേക്ക് പോകണില്ല. എന്നാൽ പിന്നെ ഇതുകൊണ്ട് ഒരു അച്ചാറിടാന്ന് വിചാരിച്ചു. നമ്മൾ അച്ചാറിടാനായിട്ട് നമ്മൾ വളരെ ഇങ്ങനെ ചെറിയ ഇതൊന്നും നമ്മൾ പറിച്ചെടുക്കരുത്. അതുപോലെ തന്നെ ഭയങ്കര വലിപ്പത്തിയതും നമ്മൾ എടുക്കരുത്. ഒരു ആവറേജ് പാകമുള്ള ഇതുകളാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം, നമ്മുടെ ഇരുമ്പുംപുളി അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. പറിച്ചെടുത്ത് നമ്മുടെ ഈ പുളിയുടെ രണ്ട് ഭാഗവും നമ്മൾ മുറിച്ച് നമ്മൾ കളയാം. അപ്പോൾ ഇവിടെ പൂവിരിക്കുന്നുണ്ട്, ഇതും ഈ ഭാഗവും നമ്മൾ മുറിച്ച് കളയാം. അപ്പോൾ നമ്മൾ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി നമ്മൾ വെച്ചേക്കാണ്. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഒരു പുളിനെ ഇങ്ങനെ നാല് പീസാക്കിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഇരുമ്പുംപുളി നമ്മളിങ്ങനെ മുറിച്ചിടുമ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത്. കുറച്ചു നേരം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കറയുടെ പാട് കാണാം. കാരണം ഈ പുളിക്ക് ഒരു അസിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സിറാമിക് പ്ലേറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വല്ല ഗ്ലാസ് ബൗളോ സിറാമിക് പ്ലേറ്റോ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നാശമായി പോകുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുളിയുള്ള ഏത് ഐറ്റെടുക്കുമ്പോഴായി. നമ്മൾ ഇരുമ്പുംപുളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ മുളക് പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി പൗഡറാണ്. കുറച്ച് നേരം നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ വയ്ക്കുക കേട്ടോ, മിക്സ് ചെയ്ത് വയ്ക്കുക. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടിക്ക് പകരം ഒരു മൺചട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഗ്യാസൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഇതിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ നമ്മളുടെ അച്ചാറ് അധികം ഒന്നുമില്ല, വളരെ കുറച്ച് ഒരു അളവുള്ളതുകൊണ്ട് കുറച്ചാണ് ഒഴിക്കണുള്ളൂ കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരല്പം കടുക് ഇടാണ് കേട്ടോ. അപ്പം നമ്മുടെ കടുകൊക്കെ പതുക്കനെ പൊട്ടി ശബ്ദം കേട്ട് തുടങ്ങി. അപ്പം ഞാൻ അതിലേക്ക് ഒരു 6-7 മണി ഉലുവി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇടണം, ലോക്ക്ഡൗണാണ്, ഇഞ്ചി ഇല്ലല്ലോ. പോട്ടെ, ഇഞ്ചി ഞാനപ്പോൾ ഒഴിവാക്കി. വെളുത്തുള്ളി നമ്മളിതിലോട്ടിട്ടു. ഒരു മരക്കയിലാണ് ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു 5-6 മുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. വീട്ടുമുറ്റത്തു നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്ത വേപ്പിൻ്റെ ഇലയും ഇതിൽ ഞാൻ ഇടണം. അപ്പം നമ്മൾ ചെറുതായിട്ട് ഇതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യും. ഇനി നേരത്തെ നമ്മൾ ഉലുവി ഇട്ടിട്ടുണ്ട് എങ്കിലും ഒരല്പം ഉലുവപ്പൊടി, അതുപോലെ തന്നെ കായംപൊടിയും ഒരല്പം ചേർക്കുന്നുണ്ട് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചതിൽ മുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതിൽ ഞാൻ തീയൊന്ന് പതുക്കനെ ഞാനൊന്ന് കുറയ്ക്കുകയാണ്, തീയ കാരണം മുളക് പെട്ടെന്ന് തന്നെ കരിയുണ്ടല്ലോ. ഇനി ഇതിലോട്ടും ഞാൻ ഒരു 1.5 സ്പൂൺ ഞാൻ നമ്മുടെ സീ ഞാൻ ഇത് തീ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നിർത്താണ് കേട്ടോ. അതുപോലെ തന്നെ അധികം കരിയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് അത് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഇരുമ്പുംപുളി പിക്കിള് അതിന്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ക്രിസ്പിനെസ് വേണ്ട എന്നുള്ളവർക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതിലോട്ട് ആഡ് ചെയ്യണില്ല കേട്ടോ. ഒരല്പം ചുറുക്കിയും ഞാൻ ഇതില് ചേർക്കണുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ നേരത്തെ പുരട്ടി വെച്ച നമ്മുടെ ഇരുമ്പുംപുളി നാം ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരുവിധം ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പതുക്കനെ ഞാനത് ഇതിലോട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. ഇതൊന്ന് മിക്സാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള ഇരുമ്പുംപുളി അച്ചാറ് കൂടെ റെഡിയായി. പിന്നെ ഈ റെസിപ്പി ഇത്ര നേരം കണ്ടവരോട് ഒരു വാക്ക്, നമ്മൾ ഇരുമ്പുംപുളിയുടെ പ്രൊഡക്ട്സ് ഏതായാലും ജാമോ സ്ക്വാഷോ അച്ചാറോ എന്തായാലും
നമ്മൾ സ്ഥിരം നമ്മൾ അത് അഡിക്റ്റ് ആവുന്നത് അത്ര നല്ലതല്ല. അത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. അല്ലാതെ നമ്മളൊരാളും ഇത് സ്ഥിരം ഇതിനെ നമ്മളൊരു പതിവ് ശീലമാക്കാൻ ശ്രമിക്കരുത് കേട്ടോ.